ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനീസ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്, ഒരു ഫ്ലവർ ബേസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പേപ്പർ എടുക്കാം. അത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ എടുക്കുന്നത്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കി എടുക്കാം. മൂന്ന് മടക്ക് നമ്മള് മടങ്ങുന്നത്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഞാനിപ്പോ കാണിക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഇടവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നൂർക്കാം. ഇനി നമുക്ക് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പെൻസിൽ വെച്ച് ഫ്ലവറിന്റെ തുമ്പത്തെ അതൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതുപോലത്തെ 40 നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് 40 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പി ആവശ്യമാണ്. അത് നമുക്കിനി ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം. അപ്പൊ നമ്മളിവിടെ കീറിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഈ ബോട്ടിലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്തത് ഇടവിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ അത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് കട്ട് ചെയ്ത കുപ്പിയുടെ ബാക്കി ഭാഗവും നമുക്ക് മുമ്പ് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ടു. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുമ്പ് ചെയ്ത മാതിരി നമുക്ക് ഇതും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് അത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അറ്റ നമുക്ക് ഗ്ലൂകൾ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിന്റെ അടിവശം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പൂ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.